ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി കമ്പാനിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ജില്ലയായ വയനാടിനെ പറ്റിയാണ്. 1980 നവംബർ 1 വയനാട് ജില്ല രൂപീകരിച്ചത്. 1980 നവംബർ 1 വയനാട് ജില്ല രൂപീകരിച്ചത്. കേരളത്തിൽ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയാണ് വയനാട്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകവും തമിഴ്നാടുമാണ് ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങൾ. കേരളത്തിലെ ഒരേ ഒരു പീഠഭൂമിയാണ് വയനാട്. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. ഈ വയനാട് ജില്ല തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ ഉള്ള ജില്ല വയനാട്. അതേപോലെ പട്ടികജാതിക്കാർ ഏറ്റവും കുറഞ്ഞ ജില്ലയും വയനാട് തന്നെ. വയനാട് എന്ന പേരിൽ ഒരു സ്ഥലമില്ലാത്ത ജില്ലയാണ് വയനാട്. വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടി. ഈ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പിയും ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. വയനാടിലെ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. സൂചിപ്പാത വെള്ളച്ചാട്ടം, ഫാൻറ്റം റോക്ക്, പക്ഷിപാതാളം, മീൻമുട്ടി വെള്ളച്ചാട്ടം ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പുകുത്തിമലയിലാണ്. വയനാട് ജില്ലയിലെ പ്രശസ്തമായ രണ്ട് തടാകങ്ങളാണ് പൂക്കോട് തടാകവും മേപ്പാടി തടാകവും. ഈ പൂക്കോട് തടാകത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ തടാകം പൂക്കോട് തടാകമാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകവും പൂക്കോട് തടാകം തന്നെ. മേപ്പാടി തടാകത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ രൂപത്തിലുള്ള തടാകമാണ് മേപ്പാടി തടാകം. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. ഇന്ത്യയിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പഴയകാലത്ത് സുൽത്താൻ ബത്തേരി അറിയപ്പെട്ടിരുന്ന പേരാണ് ഗണപതി വട്ടം. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്കും സുൽത്താൻ ബത്തേരി തന്നെ. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ ആന. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ഒഫീഷ്യൽ നെയിം ഏതെന്ന് ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ ഒരു ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതവും വയനാട് വന്യജീവി സങ്കേതം തന്നെ. 2003 മുത്തങ്ങ സമരം അരങ്ങേറിയതും വയനാട് ജില്ലയിൽ തന്നെെ 2003 മുത്തങ്ങ സമരം അരങ്ങേറിയതും വയനാട് ജില്ലയിൽ തന്നെ. ഇതിന് നേതൃത്വം നൽകിയത് സി കെ ജാനു. മുത്തങ്ങ സമര നായിക എന്നറിയപ്പെടുന്നതും സി കെ ജാനു തന്നെ. വയനാടിലെ ബ്രഹ്മഗിരി കുന്നിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാമും ബാണാസുര സാഗർ ഡാം തന്നെ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ ബാണാസുര സാഗർ ഡാമിൽ തന്നെയാണ്. 2014 അമ്പലവയലിൽ പൂപ്പലി എന്ന ഇന്റർനാഷണൽ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ആണ്.
വയനാടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയകെട്ട് ചുരം അല്ലെങ്കിൽ പെരിയ ചുരം. അതുപോലെ മൈസൂരിനെയും മാനന്തവാടിയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പെരിയ ചുരം തന്നെ. വയനാടിനെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. ഈ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ താമരശ്ശേരി ചുരത്തിന്റെ മറ്റൊരു പേരാണ് വയനാട് ചുരം. ഇന്ദണ്ടൻ എന്ന വ്യക്തിയാണ് ബ്രിട്ടീഷുകാർക്ക് ഈ ചുരം പണിയാനുള്ള ആശയം നൽകിയത്. വയനാടിലെ ആദിവാസികൾക്കിടയിൽ കാണപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ സിക്കിൾ സെൽ അനീമിയ. 1812 കുറിച്ചൽ കലാപം നടന്നതും വയനാട് ജില്ലയിൽ തന്നെ. 1812 കുറിച്ചൽ കലാപം നടന്നതും വയനാട് ജില്ലയിലാണ്. ഈ കുറിച്ചൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമൻ നമ്പി. പഴയകാലത്ത് വയനാടിന്റെ പേരായിരുന്നു പുറക്കീനാട്. ഇതൊക്കെയാണ് വയനാടുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഇത് നിങ്ങൾ ആവർത്തിച്ച് കാണുക വഴി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും PSC പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.